ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. നമ്മൾ വളരെ മനോഹരമായ അഹല്യസ്തുതിയാണ് ശ്രദ്ധിക്കുന്നത്. അവിടെ രാമൻ്റെ പാരമാർത്ഥികമായ പരമാത്മഭാവത്തെയും അതുപോലെ ഈശ്വരഭാവത്തെയും മാനുഷാവതാരത്തിൽ കൈക്കൊണ്ട മനുഷ്യഭാവത്തെയും എല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് ഈയൊരു സ്തുതി നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതിലവസാനം നമ്മൾ ശ്രദ്ധിച്ചത് ത്വന്മായാമോഹിതധിയഃ ത്വാം ന ജാനന്തി തത്വതഃ മാനുഷം ത്വാഭിമന്യന്തേ മായിനം പരമേശ്വരം എന്ന് പറഞ്ഞ ഭാഗമാണ്. ത്വന്മായാമോഹിതധിയഃ ത്വന്മായാമോഹിതധിയഃ നിന്റെ മായയാൽ മോഹിക്കപ്പെട്ട ബുദ്ധിയോടൊത്തവർ. സത്യത്തെ തിരിച്ചറിയാൻ കഴിയാത്തവർ അഥവാ മായികമായി കാണപ്പെടുന്നത് മാത്രം ബാഹ്യമായത് മാത്രം കാണുന്ന കേൾക്കുന്ന രുചിക്കുന്ന മണക്കുന്ന സ്പർശിക്കുന്ന ഇങ്ങനെ ഇന്ദ്രിയങ്ങളിലൂടെ പ്രത്യക്ഷമായി അറിയുന്നതിനെ മാത്രം സത്യമെന്ന് കരുതുന്നവർ ആ ഒരു മോഹത്താൽ ഗ്രസിക്കപ്പെട്ടവർ ത്വാം ന ജാനന്തി തത്വതഃ താത്വികമായി നിന്നെ അറിയുന്നില്ല മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രമല്ല ത്വാ മാനുഷം അഭിമന്യന്തേ മാനുഷം ത്വാ അഭിമന്യന്തേ നിന്നെ മനുഷ്യനായിട്ട് കേവലം മനുഷ്യഭാവത്തിൽ മാത്രം നിന്നെ മനസ്സിലാക്കുന്നു. ബാഹ്യമായിരിക്കുന്ന ഭാവത്തെ മാത്രം മനസ്സിലാക്കുന്നു. ആന്തരികമായ തത്വത്തെ രണ്ട് നിലയ്ക്കും ഒന്ന് വൈഷ്ണവഭാവത്തെയും രണ്ട് പാരമാർത്ഥികമായ പരമാത്മഭാവത്തെയും മനസ്സിലാക്കുന്നില്ലല്ലോ. അതാണ് മായിനം പരമേശ്വരം. മായിയായ പരമേശ്വരനെ അറിയുന്നില്ല. ഉപനിഷത്തിൽ മായാം തു പ്രകൃതിം വിദ്യാത് മായിനം തു മഹേശ്വരം എന്ന് ശ്രുതിയുണ്ട്. മായ എന്ന് പ്രകൃതിയെ അറിയൂ, അതിനെ വശത്തിൽ വച്ചിരിക്കുന്ന മായിയാണ് മഹേശ്വരൻ എന്നറിയൂ. അതിനെയാണ് മായിനം പരമേശ്വരം ഇവിടെ പറഞ്ഞത്. മായിയായ മായി മായാവി മായി മായയോടൊത്തവൻ അഥവാ മായയെ വശത്തിൽ വച്ചിരിക്കുന്നവൻ അങ്ങനെ മായിയായ പരമാത്മാ പരമേശ്വരനെ അറിയുന്നില്ല. തുടർന്ന്
ആകാശവത്വം സർവത്ര ബഹിരന്തർഗതോ മലഹ അസംഗോഹ്യചലോ നിത്യ ശുദ്ധോ ബുദ്ധ സദവ്യയഹ. ആകാശവത്വം സർവത്ര ബഹിരന്തർഗത ത്വം നീ ആകാശവത് ആകാശത്തെ പോലെ. അപ്പൊ ആകാശം എന്നുള്ളത് ഭൂതമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു ഭൂതത്തോട് ഉപമിക്കാൻ പറ്റില്ല. എങ്കിലും ഭൗതികമായ ബുദ്ധിയോട് മനസ്സോട് കൂടിയവർ ഏതെങ്കിലും ഒരു ഭൂതസഹായത്തോടു കൂടിയേ നമുക്ക് ചിന്തിക്കാൻ പറ്റൂ. അതിൽ നമ്മെ സംബന്ധിച്ച് സർവത്ര വ്യാപിച്ചിരിക്കുന്നതാകുന്നു ആകാശം. അതുകൊണ്ട് ആകാശം പോലെ എന്ന് പറയുന്നു. പരമാർത്ഥത്തിൽ ആകാശം പോലെ എന്ന് പറയാൻ പറ്റുമോ? മറുപടി ഇല്ല എന്നാണ്. കാരണം ആകാശം പോലും എന്തിലാണോ നിലകൊള്ളുന്നത്, ആകാശത്തിന് പോലും ആശ്രയമായ ആധാരമായ സത്യത്തെ ആകാശം പോലെ എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ആകാശത്തിൻ്റെ വ്യാപകത മാത്രം എടുത്തിട്ടാണ് പറയുന്നത്, ആകാശത്തെ പോലെ നീ സർവത്ര വ്യാപിച്ചിരിക്കുന്നു. ബഹിരന്തർഗത, അകത്തും പുറത്തും ഒരുപോലെ വ്യാപിച്ചിരിക്കുന്നു. അമലഹ, അമലനാണ്, അല്പം പോലും മലം, അവിദ്യാമലം ഇല്ലാത്തവനാണ്, പരിശുദ്ധനാണെന്നർത്ഥം. അസംഗോഹി അചലോ നിത്യ, അസംഗനാണ്, ഒന്നുമായും സംഗമില്ലാത്തവൻ. അസംഗോ നഹി സജ്ജതേ എന്ന് ഉപനിഷത്ത്, ഒന്നുമായും സംഗമില്ലാത്ത, അതാണ് അസംഗ. അചല, ചലനമില്ലാത്ത. അല്പവ്യാപി, ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ചലിക്കും. ദേശകാലാദി പരിമിതിയോടുകൂടിയതൊക്കെ ചലിക്കും. അപരിമിതമായത് എവിടുന്ന് എങ്ങോട്ട്, എന്തിനെങ്ങനെ ചലിക്കാൻ? അതുകൊണ്ട് അചലമാണ്. നിത്യഹ, നിത്യഹ നാശരഹിത, നാശരഹിതനായി നിത്യവും നിലകൊള്ളുന്ന മരണരഹിതൻ. ശുദ്ധ, ശുദ്ധനായിരിക്കുന്ന. ബുദ്ധ, സർവജ്ഞമായിരിക്കുന്ന, ജ്ഞാനസ്വരൂപമായിരിക്കുന്ന. സദവ്യയ, സത്തായിരിക്കുന്ന. അവ്യയ, നാശരഹിതമായിരിക്കുന്ന. ഇവിടെയൊക്കെ തന്നെ നമ്മൾ കാണുന്നത് പദങ്ങളുടെ ആവർത്തനം, കാണുന്നത് ഏതൊക്കെ പദരാശി ഉപയോഗിച്ച് പറഞ്ഞാലും പൂർണ്ണമാവില്ല എന്ന തിരിച്ചറിവോടുകൂടി വീണ്ടും വീണ്ടും പല പല പദങ്ങളെ കൊണ്ട് പറയാൻ പരിശ്രമിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അത് ശ്രദ്ധിക്കുക. യോഷിന്മൂഢാഹമജ്ഞാതേ തത്വം ജാനേ കഥം വിഭോ തസ്മാത്തേ ശതശോ രാമ നമസ്കുര്യാം അനന്യധീ. നമ്മുടെ അധ്യാത്മരാമായണമായാലും അതുപോലെ മറ്റ് പുരാണ ഭാഗങ്ങളായാലും ഒക്കെ സത്യത്തെ മനനം ചെയ്യുന്നതിന് കൂടുതൽ സഹായിക്കുന്നവയാണ്. ഉപനിഷത്ത് പോലെ അഥവാ വേദം പോലെ സ്വത പ്രാമാണികത ഇതിഹാസത്തിനോ പുരാണത്തിനോ ഇല്ല. അതുകൊണ്ട് ഇതിഹാസത്തെ പുരാണത്തെ ആരും പരമപ്രമാണമായിട്ട് പറയാറില്ല.
വേദത്തിനനുസൃതമായി വേദാനുസാരിയായി അവ പറയുന്നതിനെ മാത്രമേ നമ്മൾ പ്രമാണമായിട്ടെടുക്കൂ. ശ്രദ്ധിക്കണം. അപ്പൊ വേദത്തെ വിശദീകരിക്കാൻ വേണ്ടി, വേദത്തെ സ്പഷ്ടമായി മനസ്സിലാക്കാൻ വേണ്ടി ഇതിഹാസ പുരാണങ്ങളെ ഉപയോഗിക്കണം. എന്നാൽ വേദഭിന്നമായി ഏതെങ്കിലും ആശയങ്ങൾ അവിടെ കണ്ടാൽ അവയെ നമ്മൾ തള്ളും. ഇതെന്തിനാ ഇപ്പൊ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, അടുത്ത് പറയുന്ന വാചകം നമുക്ക് സത്യസന്ധമായി പറഞ്ഞാൽ സ്വീകാര്യമല്ല. നമുക്കെന്ന് പറഞ്ഞാൽ നമുക്ക് സ്വീകാര്യമല്ല, നിങ്ങൾ ആരൊക്കെ സ്വീകരിക്കും എന്നറിയില്ല. കാരണം അവിടെ പറയാണ് ഒരു സ്ത്രീയായ, മൂഢയായ, അത് ചെയ്യാവാം, അജ്ഞയായ ഞാൻ എങ്ങനെയാണ് രാമ നിന്റെ തത്വം അറിയുക എന്ന്. അവിടെ അജ്ഞയായ മൂഢയായ ഞാൻ എങ്ങനെ തത്വമറിയും എന്ന് ചോദിച്ചാൽ അതിന് യുക്തിയുണ്ട്. അവിടെ സ്ത്രീയായെന്നെന്തിനാ പറയുന്നത്? സ്ത്രീയും പുരുഷനും ഒരുപോലെയല്ലേ? പുരുഷൻ അറിയാനുള്ള കഴിവുണ്ടെങ്കിൽ സ്ത്രീക്കും അറിയാനുള്ള കഴിവുണ്ട്. പുരുഷനറിയാൻ കഴിവ് കൂടുതലുണ്ട് എന്ന് പറയാൻ സാധ്യമല്ല, സ്ത്രീക്കറിയാൻ കഴിവ് കൂടുതലുണ്ടെന്ന് പറയാൻ സാധ്യമല്ല. കാരണം അറിയുക എന്നുള്ള ധർമ്മം സ്ത്രീക്കും പുരുഷനും തുല്യമാണ്. പക്ഷേ നമ്മുടെ ശാസ്ത്രങ്ങളൊക്കെ തന്നെ ഒരു തരം പുരുഷാധീശത്വത്തിലൂടെ കടന്നു വന്നിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഒരു കാലഘട്ടത്തിൽ, ഏത് കാലഘട്ടത്തിൽ ചോദിച്ചാൽ അറിയില്ല, അത്തരം ചിന്താധാരകളിലൂടെയാണ് ലോകം മുഴുവൻ ചരിച്ചത്. വേദത്തിൽ സ്ത്രീ പുരുഷാദി ഭേദമൊന്നും നമുക്ക് കാണാൻ വയ്യ. വേദം തന്നെ ശ്രുതി ഭഗവതിയാണ്. പക്ഷെ പുരാണങ്ങളിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് സ്ത്രീ ഒരു രണ്ടാം തട്ടിലേക്ക് മാറ്റപ്പെട്ട അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. മന്ത്രങ്ങൾ പാടില്ല, പൂജ പാടില്ല, അത് പാടില്ല, ഇത് പാടില്ല എന്ന് സ്ത്രീയെ സംബന്ധിച്ച് നിരവധി നിരവധി നിഷേധങ്ങളും വിലക്കുകളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. വേദത്തിൻ്റെ ദൃഷ്ടിയിൽ അവ തെറ്റാണ്. കാരണം അവിടെ സ്ത്രീ പുരുഷാദി ഭേദം പറയപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇവിടെ പറയുകയാണ് സ്ത്രീയായ ഞാൻ എങ്ങനെ അറിയും, അപ്പോൾ പുരുഷനായ ഞാൻ എങ്ങനെ അറിയുന്നു ചോദിക്കണ്ടേ? വേണ്ട, ഇപ്പോൾ സ്ത്രീക്ക് അറിയാനുള്ള സാമർഥ്യം കുറവാണ് എന്നുള്ള ഒരു നിലപാടിലിരുന്നു കൊണ്ടായി പറയുന്നത്. അതുകൊണ്ടാണ് ശ്രുതിവിരുദ്ധമായ സ്മൃതിവാക്യങ്ങളെ നമുക്ക് സ്വീകരിക്കാൻ വിഷമമുണ്ട് എന്ന് പറയുന്നത്. പിന്നെ വ്യാഖ്യാനിച്ചൊക്കെ കൊണ്ടിരണം, എൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് നമ്മുടെ ഒരു വിസമ്മതി അവിടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. ഒരു സ്ത്രീയായ എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും നിൻ്റെ സ്വരൂപത്തെ? അതും മൂഢയായ എനിക്ക് എങ്ങനെ അറിയാൻ കഴിയും? അതിൽ ബാക്കി രണ്ട് പദങ്ങളും സ്വീകാര്യമാണ്. മൂഢയായ എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും, അജ്ഞയായ എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും, അതൊക്കെ ഒരു ഒരു സ്വീകാര്യമാണ്. അതൊക്കെ എനിക്കങ്ങനെ പ്രമാണജനിതമായ ജ്ഞാനമില്ല
ഞാൻ മൂഢയാണ്. അപ്പം അങ്ങനെയുള്ള എനിക്ക് എങ്ങനെ ഭഗവാനെ നിൻ്റെ സ്വരൂപത്തെ അറിയാൻ കഴിയും എന്ന് ചോദിച്ചാൽ അത് യുക്തമാണ്. പക്ഷെ അവിടെ യോഷ്യൻ എന്നുള്ളത് ഒരു 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 സ്വീകാര്യമല്ലാതെ നിൽക്കുന്നു എന്ന് അഭിപ്രായപ്പെടുകയാണ്. അങ്ങനെ നല്ല സ്വാമി പുരുഷനോളം അറിയാനുള്ള സാമർഥ്യം സ്ത്രീക്കില്ല എന്ന് മാനിക്കുന്ന ഒരു കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്കത് സ്വീകരിക്കാം. അതുപോലെ തന്നെ യോഷിൻ മൂഢാഹമജ്ഞാതേ തത്വം ജാനേ കഥം വിഭോ, എങ്ങനെ ഞാൻ നിന്റെ തത്വത്തെ അറിയും വിഭോ. തസ്മാത്തേ ശതശോ രാമ നമസ്കുര്യാം അനന്യധീഹി. തസ്മാത്, അതുകൊണ്ട് ഹേ രാമ, അല്ലയോ രാമ, തേ നിനക്ക്, നിനക്കായിക്കൊണ്ട് ശതശഹ നമസ്കുര്യാം, നൂറുകണക്കിന് നമസ്കാരങ്ങളെ ചെയ്യാം. നമസ്കുര്യാം, നമസ്കാരങ്ങളെ ചെയ്യാം, നൂറുകണക്കിന് നമസ്കാരങ്ങളെ ചെയ്യാം. കാരണം എനിക്ക് നിന്നെ അറിയാനൊന്നും കഴിയില്ല, നിൻ്റെ പരമാർത്ഥ സ്വരൂപം എന്താണെന്ന് മനസ്സിലാക്കാനൊന്നും എനിക്ക് കഴിയില്ല. എനിക്ക് ഇത്രയേ കഴിയുള്ളൂ, വീണ്ടും 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 നമസ്കരിക്കാം. എങ്ങനെ? അനന്യധീ, അനന്യബുദ്ധിയോടുകൂടി നമസ്കരിക്കാം. അതാണ് പറയുന്നത്. ദേവമേ യത്ര കുത്രാപി സ്ഥിതായ അപി സർവദാ ത്വത്പാദ കമലേ സക്ത ഭക്തിരേവ സദാസ്തു മേ. ദേവമേ യത്ര കുത്രാപി സ്ഥിതായ അപി സർവദാ ത്വത്പാദ കമലേ സക്ത ഭക്തിരേവ സദാസ്തു മേ. ഹേ ദേവ, എത്ര കുത്രാപി സ്ഥിതായാഹാമേ, എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുന്ന എനിക്ക്, എവിടെയൊക്കെ ഇരിക്കും നാളെ മറ്റന്നാളും നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. നമ്മൾ ജീവിതത്തിൽ ഏതൊക്കെ അവസ്ഥകളിലൂടെ കടന്നു പോകും നമുക്ക് പറയാൻ സാധിക്കില്ല. ഏതേത് അവസ്ഥകളിൽ നമ്മൾ ഇരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. സമ്പന്നര് ദരിദ്രരാകാം, ദരിദ്രര് സമ്പന്നരാകാം. പണ്ഡിതനെന്ന് പറയപ്പെടുന്ന ആള് പ്രജ്ഞയില്ലാത്ത ആളാവാം. പ്രജ്ഞയില്ലാത്ത ആളെന്ന് നമ്മൾ വിചാരിക്കുന്ന ആള് നാളെ പണ്ഡിതനാവാം. ഇന്ന് വലിയ പണ്ഡിതനായതുകൊണ്ട് നാളെ പണ്ഡിതനായിരിക്കുന്ന അർത്ഥമുണ്ടോ? ഒരർത്ഥവുമില്ല. പാണ്ഡിത്യ പ്രസംഗം കഴിഞ്ഞ് നടന്നു പോകുമ്പോൾ ഒന്ന് വീണാൽ മതി, തലയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് അടിച്ചു പോയാൽ മതി, കഴിഞ്ഞു. പിന്നെ ഓർമ്മയുണ്ടാവില്ല, ബുദ്ധി ഉണ്ടാവില്ല, പിന്നെ എന്ത് പണ്ഡിതൻ? ഒരു നിമിഷം വേണ്ട അങ്ങനെയൊന്നും സംഭവിക്കാൻ. അപ്പോൾ വ്യത്യസ്തങ്ങളായ അവസ്ഥകളിലൂടെ നമുക്കൊക്കെ കടന്നു പോകേണ്ടി വരും. സുഖം ദുഃഖം, മാനം അപമാനം ഇല്ലേ, ഒക്കെ മാറി മാറി വരും. പൂജാ പരിഭവം, ശീതമുഷ്ണം, സ്തുതി നിന്ദ, ഇങ്ങനെ ദ്വന്ദ്വങ്ങൾ മാറി വരും ജീവിതത്തിൽ. ഈ ദ്വന്ദ്വങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോവുകയാണ്. അങ്ങനെ ഏതവസ്ഥയിൽ ഇരിക്കുകയാണെങ്കിലും ഹേ രാമ, ത്വത്പാദ കമലേ ശക്ത ഭക്തിരേവ സദാസ്തു മേ, നിന്റെ പാദകമലത്തിൽ ശക്തയായി ഉള്ള ഭക്തി എനിക്കുണ്ടാകണമേ. അതാണ് ഭക്തിരേവ സദാസ്തു മേ, ഭക്തി തന്നെ എപ്പോഴും എനിക്കുണ്ടാവണേ, എനിക്കെപ്പോഴും ഭക്തി ഉണ്ടാവണേ, വേറൊന്നും ആവശ്യപ്പെടുന്നില്ല. ചിന്തിക്കുക, വേറെ പലതും ആവശ്യപ്പെടാമായിരുന്നു അല്ലേ? അതെ, ഇത്രയും സ്തുതി ചെയ്ത് എന്തായാലും പ്രാർത്ഥിക്കുമ്പോൾ എന്ത് വേണമെങ്കിൽ ചോദിക്കാം. എന്നാൽ പരാഭക്തിയുടെ തലത്തിലിരിക്കുന്ന അഹല്യാദേവിക്ക് വേറെ ഒന്നും പറയാനില്ല. ഭക്തിരേവ സദാസ്തുമേ, എനിക്കെപ്പോഴും ഭക്തി ഉണ്ടാവണേ എന്ന് പറയുകയാണ്. നോക്കൂ,
നമസ്തേ പുരുഷാധ്യക്ഷ, നമസ്തേ ഭക്തവത്സല, നമസ്തേ സ്തു ഹൃഷീകേശ നാരായണ നമോസ്തുതേ. നമസ്തേ പുരുഷാധ്യക്ഷ, ഹേ പുരുഷാധ്യക്ഷ നിനക്ക് നമസ്കാരം ഭവിക്കട്ടെ. സകല മനുഷ്യരുടെയും അധ്യക്ഷമനായി, സകല മനുഷ്യരെയും നയിക്കുന്നവനായി നിലകൊള്ളുന്നവൻ, ഹേ പുരുഷാധ്യക്ഷ തേ നമഃ അസ്തു, നിനക്ക് നമസ്കാരം ഭവിക്കട്ടെ. നമസ്തേ ഭക്തവത്സല, ഭക്തവത്സല, ഭക്തന്മാർക്ക് അങ്ങേയറ്റം വാത്സല്യഭാവത്തോടുകൂടി നിലകൊള്ളുന്നവൻ, ഭക്തരുടെ നേർക്ക് അങ്ങേയറ്റം വാത്സല്യഭാവത്തോടുകൂടി നിൽക്കുന്നവനാരോ അവൻ ഭക്തവത്സല. ഹേ ഭക്തവത്സല നമസ്തേ, നിനക്ക് നമസ്കാരം ഭവിക്കട്ടെ. നമസ്തേ സ്തു ഹൃഷീകേശ, ഹേ ഹൃഷീകേശ നിനക്ക് നമസ്കാരം ഭവിക്കട്ടെ. ഋഷീകം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയം എന്നർത്ഥം. ഋഷീകാണാം ഈശഃ ഋഷീകേശഃ, ഇന്ദ്രിയങ്ങളുടെ മുഴുവൻ ഈശ്വരൻ എന്ന് വെച്ചാൽ അർത്ഥം സകല ഇന്ദ്രിയങ്ങളെയും മനോബുദ്ധിയാദി കരണങ്ങളെയും എല്ലാം ആരാണോ നിയന്ത്രിക്കുന്നത് അവൻ ഋഷീകേശൻ. വേറൊരർത്ഥം ഇവയെല്ലാം നിയന്ത്രിച്ചിരിക്കുന്നവനാരും അവൻ ഋഷീകേശൻ. ഹേ ഋഷീകേശ നാരായണ നമോസ്തുതേ, ഹേ നാരായണ, ഹേ നാരായണ. നാരം അയനം യസ്യ സ നാരായണ, നാരം ആരുടെ അയനമാണോ അഥവാ നാരം അയനമായിട്ടുള്ളവനാരോ അവൻ നാരായണ. നാരം നരാണാം സമൂഹം, മനുഷ്യന്മാരുടെ സമൂഹമാണ് നാരം. ഇപ്പൊ സകല മനുഷ്യന്മാരിലും അയനം ചെയ്തിരിക്കുന്നവൻ, ഗമനം ചെയ്തിരിക്കുന്നവൻ, സർവരുടെയും അന്തര്യാമിയായി നിലകൊള്ളുന്നവൻ എന്നർത്ഥം. അഥവാ മനുഷ്യർക്ക് മുഴുവൻ ഏകഗതി ഏകാശ്രയമായവനാരും അവൻ നാരായണൻ. ശ്രദ്ധിക്കുക, നരം എന്നുള്ളതിന് കാരണജലം എന്നർത്ഥമുണ്ട്. അപ്പോൾ സകല സൃഷ്ടി വ്യാപാരങ്ങളും ഇല്ലാതായി അല്ലെങ്കിൽ വിലയിച്ച് കേവലം കാരണജലം മാത്രം ശേഷിക്കുന്ന സന്ദർഭത്തിൽ അതിൽ അയനം ചെയ്ത് വസിക്കുന്ന അനന്തശായിയായ നാരായണൻ മഹാവിഷ്ണു, ചിന്തിക്കുക. ഇനി നാരം എന്നുള്ളതിന് ആത്മജ്ഞാനമെന്നും പരാഭക്തി എന്നുമൊക്കെ പല സന്ദർഭങ്ങളിൽ ആചാര്യൻ അർത്ഥം പറഞ്ഞിരുന്നുണ്ട്. ഏറ്റവും ലളിതമായ അർത്ഥം ആദ്യം പറഞ്ഞു, നരാണാം സമൂഹം നാരം, മനുഷ്യന്മാരുടെ കൂട്ടമാണ് നാരം, അതിനേകഗതിയാണ് നാരായണൻ, അതിലേക്ക് ഗമിച്ചിരിക്കുന്നവനാണ് നാരായണൻ. അപ്പോൾ പരമമായ തത്വജ്ഞാനത്തിലൂടെ ആരിലേക്ക് പ്രവേശിക്കുന്നുവോ, പരാഭക്തിയിലൂടെ ആരിലേക്ക് പ്രവേശിക്കുന്നവൻ നാരായണൻ. ഇങ്ങനെ അനേക അർത്ഥങ്ങൾ നാരായണ ശബ്ദത്തിന് സാധിക്കും. ഹേ ഋഷികേശ, ഹേ നാരായണ, നമോസ്തുതേ, നമോസ്തുതേ, നിനക്ക് നമസ്കാരം ഭവിക്കട്ടെ, നിനക്ക് നമസ്കാരം ഭവിക്കട്ടെ എന്ന് ആവർത്തിക്കുകയാണ്. നോക്കൂ, ഭവഭയഹരമേകം ഭാനുകോടി പ്രകാശം കരധൃതശരചാപം കാലമേഘാവഭാസം കനകരുചിരവസ്ത്രം രത്നവത്കുണ്ടലാഢ്യം കമലവിശദനേത്രം സാനുജം രാമമീഡേ. ഭവഭയഹരം ഏകം ഭാനുകോടിപ്രകാശം,
കരധൃത ശരചാപം കാലമേഘാവഭാസം കനക രുചിരവസ്ത്രം രത്നവത് കുണ്ടലാഠ്യം കമലവിശദനേത്രം സാനുജം രാമമീടേ. ഒറ്റ ക്രിയാപദം ഈടേ. ഞാൻ സ്തുതിക്കുന്നു. ബാക്കി മുഴുവൻ ദ്വിതീയ വിഭക്തിയിലുള്ള പദങ്ങളാണ്. ഇപ്പം ഈടേ എന്നുള്ളത് എല്ലാത്തിനോടും കൂടെ ചേർക്കാം. ഏതൊക്കെയാ നോക്കൂ. ഭവഭയഹരം ഭവം ഭവം ഭവതീതി ഭവം ഭവിക്കുന്നതാണ് ഭവം. ജനിക്കുക മരിക്കുക ജനിക്കുക മരിക്കുക എന്നുള്ള ദിശയിൽ വീണ്ടും വീണ്ടും ഭവിക്കുന്നത് ഭവം. ഭവത്തിലെ ഭയം എന്താ? ഭവത്തിലെ ഭയം, ഈ സംസാരത്തിലെ ഭയം, അതെന്താന്ന് പറയാൻ പറ്റില്ല. സംസാരത്തിൽ സർവത്ര ഭയം തന്നെയാണ്. എന്നാലും അതിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത് മരണഭയമല്ലേ? എന്താ ഇല്ലേ? അതെ, വേറെ പല ഭയവും നമുക്കുണ്ടാവും, എങ്കിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത് മരണഭയം തന്നെയാണ്. അപ്പോൾ മരണഭയം തുടങ്ങി സകല ഭയങ്ങളെയും ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഭവഭയ ഹരം ഹരിക്കുന്നത്, ഇല്ലാതാക്കുന്നത്. അങ്ങനെയുള്ളവനെ ഈടേ ഞാൻ സ്തുതിക്കുന്നു. ഏകം ഏകനായവനെ, പല പല ഭാവങ്ങളിൽ പ്രകടമാകട്ടെ, എന്നാൽ പരമാർത്ഥത്തിൽ ഏകനാണ്, അദ്വിതീയനാണ്. അങ്ങനെ ഏകനും അദ്വിതീയനുമായ പരമാത്മാവിനെ ഞാൻ സ്തുതിക്കുന്നു. ഭാനുകോടി പ്രകാശം, കോടിക്കണക്കിന് സൂര്യന്മാരുടെ പ്രകാശത്തോടു കൂടിയ ഭാനു പ്രകാശത്തോടൊത്തവനാണ് സൂര്യൻ. അപ്പൊ കോടിക്കണക്കിന് ഭാനു പ്രകാശത്തോടു കൂടിയവൻ ഭാനുകോടി പ്രകാശം, അങ്ങനെയുള്ളവനെ ഞാൻ നമസ്കരിക്കുന്നു. കരധൃത ശരചാപം, കയ്യിൽ ധരിച്ചിരിക്കുന്ന ശരചാപങ്ങളോടുകൂടിയവൻ. ശരം ശരം അമ്പ്, ശാപം വില്ല്. അപ്പോൾ അമ്പ് വില്ല് തുടങ്ങിയവയെ കയ്യിൽ പിടിച്ചിരിക്കുന്നവനെ ഞാൻ സ്തുതിക്കുന്നു. രത്നവത് കുണ്ടലാഢ്യം, രത്നം പോലെ ശോഭിക്കുന്ന കർണാഭരണങ്ങളോടുകൂടിയ രത്നം പോലെ ശോഭിക്കുന്ന കർണാഭരണങ്ങളോടുകൂടിയ രാമനെ ഞാൻ സ്തുതിക്കുന്നു. കമലവിശദനേത്രം, വിശാലമായ താമരയുടെ ദളം പോലുള്ള കണ്ണുകളോടൊത്തവനെ ഞാൻ ഈടേ സ്തുതിക്കുന്നു. സാനുജം രാമമീടേ, സാനുജം അനുജനോടുകൂടിയ, ഇവിടെ അനുജൻ ലക്ഷ്മണൻ, ഇവിടെ അനുജൻ ലക്ഷ്മണൻ, കാരണം ലക്ഷ്മണനും ഉണ്ടല്ലോ കൂടെ, മറ്റുള്ളവരെ ഇവിടെ എടുത്തുകൂടാ. ഭരതനെയോ ശത്രുഘ്നനെന്നും ഇവിടെ എടുക്കാൻ വയ്യ, കാരണം ഇവിടെ അഹല്യയുടെ മുമ്പാകെ നിൽക്കുന്നത് ലക്ഷ്മണസഹിതനായ രാമനാണ്. അതാണ് സാനുജം രാമമ്മയുടെ. സ്തുത്വൈവം പുരുഷം സാക്ഷാത് രാഘവം പുരതസ്ഥിതം പരിക്രമ്യ പ്രണമ്യാശു സാനുജ്ഞാതായ യൗപതിം. ഇപ്രകാരം തൻ്റെ മുമ്പിൽ നിൽക്കുന്ന സാക്ഷാത് രാഘവനെ പുരതഃ സ്ഥിതം, തൊട്ട് മുമ്പിൽ നിൽക്കുന്ന സാക്ഷാത് രാഘവനെ പരിക്രമ്യ
പരിക്രമം ചെയ്തിട്ട് പ്രദക്ഷിണം ചെയ്തിട്ട് പ്രണമ്യ നമസ്കരിച്ചിട്ട് ആശു പെട്ടെന്ന് തന്നെ സാനുജ്ഞാത അനുജ്ഞാതയായപ്പോൾ, എന്താ അനുജ്ഞാതയായപ്പോൾ എന്ന് പറഞ്ഞ അർത്ഥം, രാമനിൽ നിന്ന് സമ്മതം ലഭിച്ചപ്പോൾ പതിം യയൌ പതിയുടെ അരികിലേക്ക് പോയി. അങ്ങനെ വീണ്ടും അഹല്യയും ഗൗതമനും സമാഗമിച്ചു എന്നർത്ഥം. ഇങ്ങനെയാണ് ഈ അഹല്യാസ്തുതി. ഇവിടെ അഹല്യാസ്തുതിക്ക് ഈ ഫലശ്രുതിയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഫലശ്രുതിയുണ്ട്. ഫലശ്രുതി വേണോ? വേണ്ട പറയരുത്. ചിലർക്ക് ഫലശ്രുതി ഉണ്ടെങ്കിലേ അവർ പ്രവർത്തിക്കൂ, വല്ലതും കിട്ടുന്നു വന്നാലേ പ്രവർത്തിക്കൂ. അഹല്യയാകൃതം സ്തോത്രം യപഠേത് ഭക്തി സംയുതഃ സമുച്യതേ ഖിലൈ പാപൈഃ പരം ബ്രഹ്മാധിഗച്ഛതി. യാതൊരാളാണോ അഹല്യയാൽ ചെയ്യപ്പെട്ട ഈ സ്തോത്രത്തെ ഭക്തിപൂർവം സ്തുതിക്കുന്നത്, പഠിക്കുന്നത് ഭക്തിപൂർവം. ഔപചാരികമായി വെറുതെ പഠിച്ചിട്ട് കാര്യമില്ല, പിന്നെ ഭക്തിപൂർവം ആരാണോ പഠിക്കുന്നത്, സമുച്യതേ അഖിലൈഹി പാപൈഹി, എല്ലാ പാപങ്ങളിൽ നിന്നും അയാൾ മുക്തനായിത്തീരുന്നു. പരം ബ്രഹ്മാധിഗച്ഛതി, അങ്ങനെ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനായി പരബ്രഹ്മപ്രാപ്തി നേടുന്നു, പരമാത്മസ്വരൂപപ്രാപ്തി നേടുന്നു എന്നാ പറയുന്നത്. നോക്കൂ, പുത്രാദ്യർത്ഥേ പഠേത് ഭക്തിയാ രാമം ഹൃദി നിധായ സംവത്സരേണ ലഭതേ വന്ധ്യ അപി സുപുത്രകം. ഇതൊക്കെ ഫലശ്രുതിയാണേ. ഈ ഫലശ്രുതിയിൽ വല്ലാതെ ശ്രദ്ധിക്കാൻ പോണ്ട. എന്നാലും അവിടെ പറയണത് പറയണമല്ലോ, മക്കൾക്കായിക്കൊണ്ട് ആഗ്രഹിച്ച്, അതായത് മക്കൾ ഉണ്ടാവണേന്ന് ആഗ്രഹിച്ച് രാമനെ മനസ്സിൽ വെച്ച് ആരാണോ ഈ സ്തോത്രത്തെ, അഹല്യാകൃതമായ രാമസ്തോത്രത്തെ പഠിക്കുന്നത്, എന്താ ഫലം? സംവത്സരേണ ലഭതേ സുപുത്രകം വന്ധ്യ അപി, വന്ധ്യയാണെങ്കിൽ പോലും ഒരു കൊല്ലം കൊണ്ട് കുട്ടിയെ ലഭിക്കുന്ന പറയണത്. അല്ലെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കേണ്ടതാണ് അല്ലേ? വന്ധ്യയാണെങ്കിൽ പോലും കുട്ടീനെ ലഭിക്കുന്ന പറയണത്. എന്നാൽ നമുക്ക് വേണ്ട, അതുകൊണ്ട് നോക്കണില്ല. ഈ ഫലശ്രുതികൾ നമ്മളെ ആകർഷിക്കാനും അതിന് വേണ്ടിയെങ്കിലും ഇത് ചെയ്യാനുമാണ്. അങ്ങ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഫലശ്രുതിയിൽ ആഗ്രഹം പോവും. കുട്ടീനെ കൊണ്ട് എന്ത് കാര്യമാണുള്ളത്? കുട്ടി ഉണ്ടായതുകൊണ്ട് ആത്മജ്ഞാനം ഉണ്ടാവുമോ? കുട്ടി ഉണ്ടായതുകൊണ്ട് രാമൻ്റെ സ്വരൂപം മനസ്സിലാക്കാൻ പറ്റുമോ? എന്ത് വിഡ്ഢിയാ, ഞാൻ കുട്ടീനെ ആഗ്രഹിച്ച് ചൊല്ലിയല്ലോ എന്ന് ബോധം വരും ചൊല്ലിയാൽ. അതാണ് ശരിയായ ശ്രദ്ധയോടുകൂടി ഭക്തി സംയുതനായി പഠിച്ചാൽ ഈ തിരിച്ചറിവ് നമുക്ക് വരും. അപ്പം പിന്നെ ഫലശ്രുതി അപ്രസക്തമാവും. അത് ശ്രദ്ധിക്കുക. പിന്നെ ഫലശ്രുതിക്ക് ഒരു പ്രസക്തിയും ഇല്ല. ഇപ്പൊ സംവത്സരേണ, ഒറ്റ സംവത്സരം കൊണ്ട് കുട്ടിയുണ്ടാവുക. സർവാൻ കാമാനവാപ്നോതി രാമചന്ദ്രപ്രസാദതഃ, രാമചന്ദ്രന്റെ പ്രസാദം കൊണ്ട് എല്ലാ കാമങ്ങളെയും നേടാൻ കഴിയും. ഇങ്ങനെ ഫലശ്രുതി കൂടി പറഞ്ഞ് അത് ഉപസംഹരിക്കുകയാണ്. നോക്കൂ, ഫലശ്രുതി തീരുന്നില്ല കേട്ടോ, ഒരു ശ്ലോകം കൂടിയുണ്ട്. ബ്രഹ്മഗ്നോ ഗുരു തൽപഗോപി പുരുഷ സ്തേ സുരാപോപി വാ മാതൃഭ്രാതൃവിഹി വിഹിംസ ഗോപി സതതം ഭോഗൈകവത്
ബദ്ധാതുരഹ നിത്യം സ്തോത്രമിതം ജപൻ രഘുപതിം ഭക്ത്യാ ഹൃദിസ്ഥം സ്മരൻ ധ്യായൻ മുക്തിമുപൈതിക്കും പുനരസൗ സ്വാചാരയുക്തോ നരഹ. ഇതും ഫലശ്രുതിയാണ്. നോക്കൂ, ബ്രഹ്മജ്ഞഃ, ബ്രഹ്മജ്ഞഃ എന്ന് പറഞ്ഞാൽ ബ്രഹ്മതേജസ്സോടൊത്തവനെ, ബ്രാഹ്മണനെ കൊല്ലുന്നവൻ, കൊന്നവൻ. നമ്മൾ ലോകത്തിൻ്റെ ഗുരുക്കന്മാരായിട്ടുള്ള അധ്യാപകരെ, വേദജ്ഞരെ പ്രത്യേകം ബഹുമാനപൂർവ്വമാണ് നോക്കിക്കാണുന്നത്. ഈ ജ്ഞാനപാരമ്പര്യം, ശാസ്ത്രപ്രചരണം നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ഏറ്റവും വലിയ മഹിമയാണ് കൽപ്പിച്ചിട്ടുള്ളത് വിദ്വാൻമാർക്ക്. അങ്ങനെ ഉള്ളതായ ബ്രാഹ്മണോത്തമനെ കൊല്ലുന്നവൻ, അത് കൊടിയ പാപമാണ്. പിന്നെ ഗുരുതൽപ്പകോപി പുരുഷ, ഗുരുതൽപ്പകൻ, ഗുരുതൽപ്പകൻ എന്ന് പറഞ്ഞെന്താ, ഗുരുവിൻ്റെ തൽപ്പത്തെ പ്രാപിക്കുന്നവൻ. തൽപ്പം കിടക്കാനുള്ള ഇടം. അപ്പം ഗുരുവിൻ്റെ കിടക്കയെ പ്രാപിക്കുന്നവെന്ന് പറഞ്ഞ അർത്ഥം ഗുരുപത്നിയുടെ കൂടെ രമിക്കുന്നവെന്നാ. ഗുരുപത്നിയോടുകൂടെ രമിക്കുന്നവൻ, അങ്ങനെയുള്ള ആളായാലും കൊള്ളാം, ബ്രഹ്മജ്ഞനായാലും കൊള്ളാം. കൊട്ടിയ പാപങ്ങളെയാ പറയണത്. സ്തേയി, കൊള്ളക്കാരൻ, കൊള്ള ചെയ്യുന്നവൻ. സുരാപോപിവാ, സുരാപാനം ചെയ്യുന്നവൻ, മദ്യപാനി, മദ്യം കുടിക്കുന്നവൻ. മാതൃഭ്രാതൃവിഹിംസകഃ, അമ്മയെയും സഹോദരങ്ങളെയും കൊല്ലുന്നവൻ, അമ്മയെയും സഹോദരങ്ങളെയും കൊല്ലുന്നവൻ. ഭോഗൈകബദ്ധാതുര, ഭോഗങ്ങളിൽ മാത്രം ബദ്ധനായി ആതുരനായിരിക്കുന്നവൻ. കുറേ വെറും ഭോഗതാൽപര്യം മാത്രം, വേറൊന്നുമില്ല, അങ്ങനെ ഭോഗതാൽപര്യം മാത്രമായിരിക്കുന്നവൻ, അങ്ങനെയുള്ളവനാകട്ടെ. അപ്പൊ നോക്കൂ, ബ്രഹ്മഘ്നഃ, ഗുരുതൽപ്പകഃ, സ്തേയി, സുരാപഃ, മാതൃഭ്രാതൃവിഹിംസകഃ. ഇങ്ങനെയുള്ള ആള്, ഭോഗൈകബദ്ധാതുരനായിട്ടുള്ള ആള്, നിത്യം സ്തോത്രമിതം ജപൻ, ഈ സ്തോത്രത്തെ നിത്യവും ജപിക്കുന്നവനായിട്ട്, രഘുപതിം ഭക്ത്യാ ഹൃദിസ്ഥം സ്മരൻ, ഹൃദയസ്ഥനായ രഘുപതിയെ ഭക്തിപൂർവം സ്മരിക്കുന്നവനായാൽ, ധ്യായൻ ധ്യാനിക്കുന്നവനായാൽ, മുക്തിമുപൈതി, മുക്തിയെ പ്രാപിക്കുന്നു. കിം പുനരസൗ സ്വാചാരയുക്തഃ നരഹ, എന്നിരിക്കെ നല്ല സദാചാരത്തിൽ കഴിയുന്ന മനുഷ്യനെക്കുറിച്ച് പറയേണ്ടതുണ്ടോ? ഇത്രയും കൊടിയ പാപങ്ങൾ ചെയ്യുന്നവനാണെങ്കിൽ പോലും അവൻ മുക്തനാകുന്നു. നോക്കൂ, ഒരു മനുഷ്യൻ ഇന്നലെ വരെ എന്ത് ചെയ്തു എന്നല്ല നമ്മൾ ചിന്തിക്കാറ്, അയാളിൽ എന്ത് പരിവർത്തനം വന്നു എന്നുള്ളതാണ്. അപ്പം ഭാവശുദ്ധിയോടുകൂടെ ഇത്തരം സ്തോത്രത്തെ അനുസന്ധാനം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ മാലിന്യങ്ങളെയും കഴുകിക്കളഞ്ഞവനായിട്ട് അയാൾ ഉയരുന്നു. അതാണ് പറയുന്നത്. വ്യക്തമാണല്ലോ, ഇത് അതിശയോക്തിപരമായിട്ടുള്ളൊരു വർണ്ണനയാണ്. അപ്പം ഈ ഇനി അവിടെ വേറൊരു ചോദ്യം വരുന്നുണ്ട്, ഈ കണ്ട കൊടിയ പാപങ്ങളൊക്കെ ചെയ്തവൻ എങ്ങനെയാണ് മുക്തനാവുന്നേ? അതാണ് ശരിയായ ഭാവത്തോടുകൂടി ഭഗവത് ധ്യാനം ചെയ്യുമ്പോൾ അവൻ്റെ അന്തഃകരണം പരിശുദ്ധമായി വരും. രാമായണം തന്നെ, വാൽമീകീയ രാമായണം, വാൽമീകിയാണല്ലോ വിരചിച്ചത്, എന്തെല്ലാം പാപകർമ്മങ്ങൾ ചെയ്ത ആളാ. എന്നാൽ തപസ്സിലൂടെ നവ്യമായ ഒരു ജന്മം കിട്ടുകയാണ്. തൻ്റെ ചുറ്റും ചിതൽപ്പുറ്റ് മൂടിയിട്ടും അതിനാലൊന്നും വ്യതിചലിക്കപ്പെടാത്ത തപോനിഷ്ഠയിൽ കഴിഞ്ഞ മഹാൻ, അങ്ങനെയാണ് വൽമീകത്തിൽ നിന്ന് വന്നവൻ
വാൽമീകിയാവുന്നത്. അപ്പോ വാൽമീകി പിടിച്ചുപറിക്കാരനായിരുന്നു നമ്മൾ പറയാറുണ്ടോ? ഏയ്, പറയാറില്ല. മറിച്ച് പിടിച്ചുപറിക്കാരനായ ആൾക്കും മഹാത്മാക്കളിൽ നിന്ന് ഉപദേശം കിട്ടി അതിനനുസരിച്ച് തപസ് ചെയ്താൽ വാൽമീകിയെ പോലെ മഹാത്മാക്കളാവാം എന്ന് നമുക്ക് പറയുന്നു. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം അതുകൊണ്ട് ഈ അനന്യമായ ശ്രദ്ധ ഉണ്ടാകുന്നതോടെ എല്ലാ മഹാപാപങ്ങൾ ചെയ്തവനായാലും ആ പാപത്തിൽ നിന്ന് മുക്തനാകുന്നു എന്നാണ് പറയുന്നത്. ആ അർത്ഥത്തിൽ വേണം ഇത് മനസ്സിലാക്കാൻ. ഇങ്ങനെയാണ് വാൽമീകി അധ്യാത്മരാമായണത്തിലെ ഈ അഹല്യാസ്തുതി എന്നുള്ളത്. ജ്ഞാനഹോ കൃതാർത്ഥയായ ജഗന്നാഥ, നിന്നെ കാണായി വന്നതുമൂലമത്രയുമല്ല ചൊല്ലാം. പത്മജ രുദ്രാദികളാൽ അപേക്ഷിതം പാദപത്മസംലഗ്ന പാംസു ലേശമെനിക്കല്ലോ. ഇവിടെ നേരത്തെ അതേപോലെയാണ്, മൂലം ഓർമ്മിക്കണം. നമ്മളിതിൻ്റെ മൂലം പഠിച്ചു, അതേപോലെയാണ് കളിപ്പാട്ട്. പക്ഷേ എഴുത്തച്ഛൻ്റെ ആ പരാഭക്തി ഭാവം കൊണ്ട് പദാവലികൾ ഇങ്ങനെ ഇങ്ങനെ പ്രവഹിക്കുക ചെയ്യാം, അതാണ് വിശേഷം. സിദ്ധിച്ചു ഭഗവത്പ്രസാദാതിരേകത്താൽ അതിനു എത്തുമോ ബഹുകൽപ്പകാലം ആരാധിച്ചാലും. ചിത്രം എത്രയും തവ ചേഷ്ടിതം ജഗത്പദേ മർത്യഭാവേന വിമോഹിപ്പിച്ചിടുന്ന ദേവം. ആനന്ദമയനായോരതിമായികൻ പൂർണ്ണൻ ന്യൂനാതിരേക ശൂന്യൻ അചലനല്ലോ ഭവൻ. ത്വത്പാദാംബുജ പാംസു പവിത്രാ ഭാഗീരഥി സർപ്പഭൂഷണ വിരിഞ്ചാദികളെല്ലാരെയും ശുദ്ധമാക്കിയിടുന്നതും ത്വത്പ്രഭാവത്താലല്ലോ. സിദ്ധിച്ചേനല്ലോ ഞാനും ത്വത്പാദസ്പർശമിപ്പോൾ. പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തു വർണ്ണിപ്പതു. വൈകുണ്ഠ തത്കുണ്ഠാത്മനാം ദുർലഭമൂത്രേ മൂർത്തേ വിഷ്ണു. മർത്യനായി അവതരിച്ചോരു പുരുഷം ദേവം. ചിത്തമോഹനം രമണീയദേഹിനം രാമം. ശുദ്ധമദ്ഭുതവീര്യം സുന്ദരം ധനുർധരം. തത്വമദ്വയം സത്യസന്ധം ആദ്യന്തഹീനം. നിത്യമവ്യയം ഭജിച്ചീടുന്നേനിനി നിത്യം. ഭക്തിയൈവ മറ്റാരെയും ഭജിച്ചീടുന്നേനല്ല. ഇത് അതേപോലെ തന്നെയാണ്. നമ്മൾ അധ്യാത്മരാമായണം മൂലം വായിച്ചത് ഓർമ്മിക്കണം, മറന്നുപോകാതെ. അപ്പോഴേ പഠിച്ചതിന് പ്രയോജനമുള്ളൂ. കുറച്ചൊരു ചമൽക്കാരപൂർണമായ പദാവലികളുടെ ആധിക്യമുണ്ടെന്നല്ലാതെ അതേ ആശയത്തെ പിന്തുടർന്നുകൊണ്ടാണ് ഇതും ഇവിടെയും. ഇതത്ര ലളിതമായൊരു മലയാള തർജ്ജമയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം സംസ്കൃതം അതേപടി തന്നെ പദങ്ങൾ മാറിയെന്ന് മാത്രം. ഒരുപക്ഷെ അധ്യാത്മരാമായണം മൂലത്തിലുള്ള സംസ്കൃതത്തെക്കാൾ കുറച്ചും കൂടിയൊക്കെ കഠിന സംസ്കൃതമല്ലേ ഇതെന്ന് തോന്നിപ്പോകും. അവിടെ വൈകുണ്ഠ തത്കുണ്ഠാത്മനാം ദുർലഭമൂർത്തെ എന്നൊക്കെ ഉള്ളത് വളരെ സുന്ദര പദപ്രയോഗങ്ങളാണ്. യാതൊരു പാദാംബുജമാരായുന്നിതു വേദം. യാതൊരു നാഭിതന്നിലുണ്ടായി വിരിഞ്ചനും. യാതൊരു നാമം ജപിക്കുന്നിതു മഹാദേവൻ. ചേതദാസ സ്വാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേൻ. തന്നി തർജ്ജമയാണ്, ഒരു വള്ളി പുള്ളി മാറ്റമില്ല. നാരദ മുനീന്ദ്രനും ചന്ദ്രശേഖരൻ താനും. ഭാരതീരമണനും ഭാരതീദേവിതാനും. ബ്രഹ്മലോകത്തിങ്കൽ നിന്നന്വഹം കീർത്തിക്കുന്നു. കൽമഷഹരം രാമചരിതം രസായനം. ഇവിടെ നേരെ തർജ്ജമയാണ്. നാരദ മുനീന്ദ്രനും ചന്ദ്രശേഖരൻ താനും ഭാരതീരമണനും. ഭാരതീരമണൻ ബ്രഹ്മാവ്, ഭാരതീദേവിതാനും
സരസ്വതിയും. ബ്രഹ്മലോകത്തിങ്കിൽ നിന്ന് അന്വഹം കീർത്തിക്കുന്നു, അന്വഹം ദിവസവും, ദിവസവും കീർത്തിക്കുന്നു എന്നാണ് പറഞ്ഞത്. അവിടെ കുറച്ചൊരു ചെറിയൊരു ഒരു ഒരു വ്യതിചലനം അല്ലെങ്കിൽ ഒരു വ്യതിയാനം അനുവാദത്തിൽ വരുത്തിയിട്ടുണ്ട്. കാരണം ധാരധാരയായി പൊഴിയുന്ന കണ്ണിനീരുകൊണ്ട് തൻ്റെ മാറിടം മുഴുവൻ നനച്ചുകൊണ്ട് സരസ്വതി കീർത്തിക്കുന്നു എന്നാണ് മൂലത്തിലുള്ളത്. അത് എഴുത്തച്ഛനങ്ങ് ഒഴിവാക്കിക്കളഞ്ഞു. കൽമഷഹരം രാമചരിതം രസായനം, കാമരാഗാദികൾ തീർന്ന ആനന്ദം വരുവാനായി രാമദേവനെ ഞാനും ശരണം പ്രാപിക്കുന്നേൻ. ആദ്യൻ അദ്വയൻ ഏകനവ്യക്തൻ അനാകുലൻ, വേദ്യനല്ല ആരാലും എന്നാലും വേദാന്തവേദ്യൻ. പരമൻ പരാപരൻ പരമാത്മാവുപരൻ പരബ്രഹ്മാഖ്യൻ പരമാനന്ദമൂർത്തിനാഥൻ. പുരുഷൻ പുരാതനൻ കേവലസ്വയം ജ്യോതി, സകല ചരാചര ഗുരു കാരുണ്യമൂർത്തി. ഭുവന മനോഹരമായൊരു രൂപം പൂണ്ടു ഭുവനത്തിങ്കൽ അനുഗ്രഹത്തെ വരുത്തുവാൻ, അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം തിങ്ങിന ഭക്തിയ ഭജിച്ചിടുന്നേൻ മനസ്സി ഞാൻ. സ്വതന്ത്രൻ പരിപൂർണൻ ആനന്ദൻ ആത്മാരാമൻ അതന്ത്രൻ, അതന്ത്രൻ തന്ത്രത, തന്ത്രത എന്ന് പറഞ്ഞാൽ ആലസ്യം, മടി എന്നൊക്കെ അർത്ഥം. അതന്ത്രൻ ആലസ്യമില്ലാത്തവൻ, നിജമായ ഗുണബിംബിതനായി ജഗതുദ്ഭവസ്ഥിതി സംഹാരാദികൾ ചെയ്യുവാൻ അഖണ്ഡൻ ബ്രഹ്മവിഷ്ണു രുദ്രനാമങ്ങൾ പൂണ്ടു. ഭേദരൂപങ്ങൾ കൈക്കൊണ്ടൊരു നിർഗുണമൂർത്തി വേദാന്തവേദ്യൻ മമ ചേതസി വസിക്കണം. രാമരാഘവ പാദപങ്കജം നമോസ്തുതേ, ശ്രീമയം ശ്രീദേവി വാണിദ്വയപത്മാർച്ചിതം. മാനഹീനന്മാരാം ദിവ്യന്മാരാൽ അനുധ്യേയം, മാനാർത്ഥം മുന്നിൽ മൂന്നില മാനാർത്ഥം മുന്നില മുന്നിലകമാക്രാന്ത ജഗത്രയം. മുന്നിൽ പൂർവകാലത്തിൽ മാനാർത്ഥം അളക്കുന്നതിനായിക്കൊണ്ട് ഈ ജഗത്രയത്തെയും ഒറ്റക്കാൽവെപ്പിൽ അളന്നവൻ. ബ്രഹ്മാവിൻ കരങ്ങളാൽ ക്ഷാളിതം പത്മോപമം, നിർമ്മലം ശംഖചക്രകുലിശ മത്സ്യാങ്കിതം. മന്മനോനികേതനം കൽമഷവിനാശനം, നിർമ്മലാത്മനാം പരമാസ്പദം നമോസ്തുതേ. ഇത് കിളിപ്പാട്ട് എല്ലാവർക്കും പരിചിതമായതുകൊണ്ടാണ് അർത്ഥം പറയാതെ പോണത്. അതിൻ്റെ മൂലമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ജഗദാശ്രയം ഭവാൻ ജഗത്തായതും ഭവാൻ, അതിന് മൂലം അത് തന്നെയാണ്, ഒരു മാറ്റവുമില്ല. ജഗദാമാദിഭൂതനായതും ഭവാനല്ലോ, സർവഭൂതങ്ങളിലും അസക്തനല്ലോ ഭവാൻ, നിർവികാരാത്മാ സാക്ഷിഭൂതനായതും ഭവാൻ. അജനവ്യയൻ ഭവാൻ അജിതൻ നിരഞ്ജനൻ, വചസാം വിഷയമല്ലാതൊരാനന്ദമല്ലോ. വാച്യവാചകോ ഭയഭേദേന ജഗന്മയൻ, വാച്യനായി വരേണമേ വാക്കിനു സദാ മമ. കാര്യകാരണകർത്തൃഫലസാധനഭേദം മായയാ ബഹുവിധരൂപയാ തോന്നിക്കുന്നു. കേവലമെന്നാകിലും നിന്തിരുവടിയതു സേവകന്മാർക്കു പോലും അറിയാൻ അറിവാനരുതല്ലോ. ത്വന്മായാ വിമോഹിത ചേതസാമജ്ഞാനിനാം, ത്വന്മാഹാത്മ്യങ്ങൾ നേരെ അറിഞ്ഞുകൂടായല്ലോ. മാനസേ വിശ്വാത്മാവാം നിന്തിരുവടി തന്നെ, മാനുഷനെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ. പുറത്തും അകത്തും എല്ലായിടമൊക്കെ നിറഞ്ഞിരിക്കുന്നതു നിത്യം നിന്തിരുവടിയല്ലോ. ശുദ്ധനദ്വയൻ സമൻ നിത്യൻ നിർമ്മലനേകൻ, ബുദ്ധനവ്യക്തൻ ശാന്തനസംഗൻ നിരാകാരൻ. സത്വാദി ഗുണത്രയയുക്തയം ശക്തിയുക്തൻ, സത്വങ്ങൾ ഉള്ളിൽ വാഴും ജീവാത്മാവായ നാഥൻ. ഭക്താനാം മുക്തിപ്രദൻ യുക്താനാം യോഗപ്രദൻ, സത്താനാം ഭുക്തിപ്രദൻ സിദ്ധാനാം സിദ്ധിപ്രദൻ. ഇതൊക്കെ എഴുത്തച്ഛൻ്റെ വക കൂട്ടിച്ചേർത്തതാ, ഇതൊന്നും മൂലത്തിലില്ല. സ്തുതിക്കാൻ ഒരു സന്ദർഭം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ അകത്ത് നിറച്ചു വച്ചിരിക്കുന്ന പരാഭക്തിയുടെ ഒരു ഒരു പ്രവാഹമാണ്.
അവിടെ മൂലം തർജ്ജമ ചെയ്യാന്നൊക്കെ അങ്ങ് വിട്ടുപോകും. അതാണ് എഴുത്തച്ഛൻ്റെ ഒരു സവിശേഷത. ഇത് രാമായണത്തിൽ നമ്മൾ സ്തുതികൾ വായിക്കുമ്പോൾ, ഉപദേശങ്ങൾ വായിക്കുമ്പോഴാണ് ഇത് പ്രത്യേകം കാണുക. അല്ലാത്തടത്തൊക്കെ നേരെ തർജ്ജമ തന്നെയാണ്. എവിടെ ഒരു സ്തുതിക്ക് സാധ്യതയുണ്ടോ, മൂലത്തിൽ രണ്ട് പേര് രാമനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുവാദം വരുമ്പോൾ 20 പേരായിരിക്കും. അതൊരു ഒരു നിയന്ത്രണമില്ലാത്ത രീതിയിൽ അങ്ങോട്ട്, അതാണ് ആ ഭക്തിപ്രവാഹം വരുമ്പോൾ മറ്റതെല്ലാം വിസ്മരിക്കുക. അതാണ് തത്വാധാരാത്മാദേവൻ സകല ജഗന്മയൻ, തത്വജ്ഞൻ നിരുപമൻ നിഷ്കളൻ നിരഞ്ജനൻ, നിർഗുണൻ നിശ്ചഞ്ചലൻ നിർമ്മലൻ നിരാധാരൻ, നിഷ്ക്രിയൻ നിഷ്കാരണൻ നിരഹങ്കാരൻ നിത്യൻ, സത്യജ്ഞാനാനന്ദാനന്ദാമൃതാത്മകൻ പരൻ, സത്താമാത്രാത്മാ പരമാത്മാ സർവാത്മാ വിഭു, സച്ചിത് ബ്രഹ്മാത്മാ സമസ്തേശ്വരൻ മഹേശ്വരൻ, അച്യുതനാദിനാഥൻ സർവദേവതാമയൻ. നിന്തിരുവടിയായ എത്രയും മൂഢാത്മാവായ അന്ധയായുള്ളോരു ഞാനെങ്ങനെ അറിയുന്നു. അവിടെ യോഷിത്തൊഴിവാക്കിയിട്ടോ എഴുത്തച്ഛർച്ച്, അവിടെ സ്ത്രീ എന്നുള്ളത് ഒഴിവാക്കി അജ്ഞയും അന്ധയും എന്നാക്കി മാറ്റി. അത് വളരെ യുക്തമാണ്. അവിടെ മൂലത്തിനേക്കാൾ അനുവാദം നന്നായി എന്ന് പറയണം. അവിടെ ഈ സ്ത്രീയായിട്ടുള്ള ഞാനെങ്ങനെ അറിയും എന്നുള്ളതാണ് ഒഴിവാക്കി. നിന്തിരുവടിയുടെ തത്വമെന്നാലും ഞാനോ സന്തതം ഭൂയോ ഭൂയോ നമസ്തേ നമോ നമ. എത്ര കുത്രാപി വസിച്ചീടിലുമെല്ലാ നാളും പൊൽത്തളിരടികളിൽ ഇളക്കം വരാതൊരു ഭക്തിയുണ്ടാക വേണം ഒന്നൊഴിഞ്ഞ അപരം ഞാൻ അർത്ഥിച്ചിടുന്നേനല്ല. നമസ്തേ നമോ നമ. നമസ്തേ രാമ രാമ പുരുഷാധ്യക്ഷ വിഷ്ണോ. നമസ്തേ രാമ രാമ ഭക്തവത്സല രാമ. നമസ്തേ നാരായണ സന്തതം നമോസ്തുതേ. സമസ്ത കർമാർപ്പണം ഭവതി കരോതി ഞാൻ കരോമി ഞാൻ. സമസ്തമപരാധം ക്ഷമസ്വ ജഗത്പഥേ ജഗത്പഥേ. ജനന മരണ ദുഃഖാപഹം ജഗന്നാഥം. ദിനനായക കോടി സദൃശപ്രഭം രാമം. കരസാരസയുഗ സുധൃതശരചാപം കരുണാകരം കാളജലാ ജലദാഭാസം രാമം. കനകരുചിര ദിവ്യാംബരം രമാവരം. കനകോജ്വലരത്ന കുണ്ടലഞ്ചിത ഗണ്ഡം കമല കമലദലലോല വിമല വിലോചനം. കമലോദ്ഭവനതം മനസാരാമമീടേ. പുരതസ്ഥിതം സാക്ഷാദീശ്വരം രഘുനാഥം. പുരുഷോത്തമം ഗോപി സ്തുതിച്ചാൾ ഭക്തിയോടെ. ഇവിടെ ഈ മൂലത്തിലെ അതിമനോഹരമായ ഈ സ്തുതി അനുവാദം ചെയ്യുമ്പോഴും അതേ മനോഹാരിത നിലനിർത്താൻ എഴുത്തച്ഛന് സാധിച്ചു എന്ന് പറഞ്ഞാൽ പോരാ. ഒരു പടി ഈ അനുവാദം മികച്ചു നിൽക്കുന്നു എന്ന് പറയുക തന്നെ വേണം. തർജ്ജമയാണെങ്കിലും മൂലത്തേക്കാൾ മികച്ചു നിൽക്കുന്ന തർജ്ജമയാണ് എന്ന് പറഞ്ഞേ മതിയാവും. ഏതായാലും ഇങ്ങനെ ഓരോ സ്തുതിയും നമ്മളൊന്ന് വായിച്ച് പഠിക്കണം എന്നാണ് പറയുന്നത്. അധ്യാത്മരാമായണം മൂലം മലയാളത്തിൽ കിട്ടാനുണ്ട് ഇല്ലേ? ഉണ്ട്, ഉണ്ടെന്നാ മനസ്സിലായിട്ടുള്ളത് കിട്ടുമോ? ഒന്ന് ശ്രദ്ധിച്ച് വായിക്കുക. എന്നിട്ട് നമ്മളെന്തായാലും കളിപ്പാട്ട് വായിക്കണ്ടല്ലോ, കളിപ്പാട്ട് എന്തായാലും വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗം കൂടി ഒന്ന് വായിച്ചിട്ട് ഒന്ന് തുലനം ചെയ്താൽ നല്ലൊരു ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കും. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴും ഒരു വിഷയം പ്രത്യേകിച്ച് പറയേണ്ടിയിരിക്കുന്നു. ഏതെങ്കിലും ഭാഗത്ത് സന്ദേഹം വന്നാൽ വാൽമീകി രാമായണം നോക്കണം. ഇപ്പോൾ ചെറിയ ഉദാഹരണം പറയാം. ഇപ്പം നമ്മൾ വായിച്ചത് അഹല്യാസ്തുതിയാണല്ലോ. അപ്പോൾ ഒരാൾ അധ്യാത്മരാമായണം മാത്രമേ വായിച്ചിട്ടുള്ളൂ എന്ന് വിചാരിച്ചുള്ളൂ. അധ്യാത്മരാമായണം മാത്രമേ വായിച്ചിട്ടുള്ളൂ, വാൽമീകിയും വായിച്ചിട്ടില്ല എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ അയാളോടൊരാൾ ചോദിക്കുക, എന്തിനാ അഹല്യയെ ഗൗതമൻ ശപിച്ചത്? ശപിച്ചിട്ടില്ല.
ഉപാസന ചെയ്യാൻ നിർദ്ദേശിക്കുക ചെയ്തത്. എന്നാലും അതൊരു വലിയ കൊട്ടിയ ശിക്ഷയാണല്ലോ. സഹസ്രാബ്ദങ്ങളോളം ഒറ്റയ്ക്ക് കഴിയേണ്ടി വരിക എന്നുള്ളതായ ഒരു അവസ്ഥ എന്തുകൊണ്ട് അഹല്യയ്ക്കുണ്ടായി? അധ്യാത്മരാമായണം മാത്രം വായിച്ച ആൾക്ക് മറുപടി ഉണ്ടോ? ഉണ്ടോ? എന്താ അഭിപ്രായം? ഇല്ല. കാരണം അഹല്യ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അഹല്യ എന്ത് തെറ്റാ ചെയ്ത്? ഒരു തെറ്റും ചെയ്തിട്ടില്ല. കാരണം ദേവേന്ദ്രൻ ഗൗതമൻ്റെ രൂപത്തിൽ, ഭാവത്തിൽ, വേഷത്തിൽ ഗൗതമനായിട്ടാണ് വരുന്നത്. അപ്പൊ പിന്നെ അഹല്യ എന്ത് തെറ്റ് ചെയ്തു? അപ്പൊ അവിടെ ചിലര് പറയും, സന്ധ്യാവന്ദന സന്ദർഭത്തിൽ അത്തരമൊരു കാമേച്ഛയുമായി ഗൗതമൻ വരില്ല എന്ന് മനസ്സിലാക്കാൻ അഹല്യയ്ക്ക് സാധിക്കേണ്ടതെന്നാണ് ചിലർ ചോദിക്കുക. അതിന് മറുപടിയുണ്ട്. സ്മൃതികളിൽ പറയുന്നുണ്ട്, പതി ഏതവസ്ഥയിൽ തന്നെ പ്രാപിക്കാൻ ശ്രമിച്ചാലും പത്നി കൂടെ നിൽക്കണമെന്ന്. അപ്പോഴോ സ്മൃതികളിലാണേ, ശ്രുതിയല്ല. അതുകൊണ്ട് ഒരു തരത്തിലും അഹല്യയുടെ അടുത്ത് ഒരു കുറ്റവുമില്ല. അപ്പോഴാണ് നമ്മൾ മഹാഭാവി ഗൗതമൻ എന്ന് പറയുന്നതിന് മുമ്പ് വാൽമീകി രാമായണം നോക്കേണ്ടത്. വാൽമീകി രാമായണം നോക്കിക്കഴിഞ്ഞാൽ അവിടെ സ്പഷ്ടമാണ്, ദേവേന്ദ്രൻ വന്നു, ഞാൻ ദേവേന്ദ്രനാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി അഹല്യ വളരെ അഭിമാനയുക്തയായി മാറും. വലിയ സന്തോഷമായി, സാക്ഷാൽ ദേവേന്ദ്രൻ എൻ്റെ അടുത്തേക്ക് വരിക. അപ്പം ഞാനാരാ സുന്ദരി എന്ന് ആലോചിച്ചു നോക്കുക. അവിടെ ആരൊക്കെ ഉണ്ട്, എത്ര അപ്സരസ്സുകൾ അവിടെ ഉണ്ട്, അതൊന്നും ഇല്ല കേട്ടോ രാമായണത്തിൽ, അതൊക്കെ നമ്മൾ പറയുക. അവരൊക്കെ ഉണ്ടായിട്ടും എൻ്റെ അടുത്ത് വരണമെങ്കിൽ ഞാനെന്തൊരു സുന്ദരിയാന്നുള്ള ഒരു ഭാവം അതിലേക്ക് ഉണ്ടായി. ദേവരാജ കുതൂഹലാദെന്ന് പ്രത്യേകിച്ച് വാൽമീകി പറഞ്ഞിട്ടുണ്ട്. ദേവരാജനെ പ്രാപിക്കാനുള്ള കുതൂഹലമുണ്ടായി, താത്പര്യമുണ്ടായി, അഭിനിവേശമുണ്ടായി. എന്നിട്ട് പറഞ്ഞു, വേഗൻ്റെ ഭർത്താവ് വരും, അതിനു മുമ്പ് വേഗൻ രക്ഷപ്പെട്ടോളൂ, അയാൾ കണ്ടു കഴിഞ്ഞാൽ കാര്യം പോക്ക. അങ്ങനെ ദേവേന്ദ്രനെ പറഞ്ഞയക്കുകയാണ്. അപ്പോഴാണ് ഗൗതമൻ്റെ വരവ്. ഗൗതമൻ ഒറ്റ നോട്ടത്തിനെല്ലാം മനസ്സിലായി, ഉടനെ ശപിച്ചു. ഇവിടെ ശപിച്ചതിലൊക്കെ വലിയ വ്യത്യാസമുണ്ട് കേട്ടോ. അധ്യാത്മരാമായണത്തിൽ പറയണത് ഈ സഹസ്രഭകനായി തീരട്ടെ എന്നാണ് ശപിച്ചത്. സഹസ്രഭകനായി തീരട്ടെ എന്ന് ശപിച്ചു. അതൊരു അയുക്തമായ ശാപമാണ്. വാൽമീകി രാമായണം അങ്ങനെ പറയുന്നില്ല. വാൽമീകി രാമായണം പറയുന്നത് നിഷ്ഫലനായി തീരട്ടെ എന്നാണ്. അപ്പം നിഷ്ഫലനായി തീരട്ടെ എന്ന് ശപിച്ചതോടുകൂടി അയാളുടെ വൃഷണങ്ങൾ ഭൂമിയിൽ വീണുപോയി. പിന്നെ ദേവേന്ദ്രന് വൃഷണമില്ല, വൃഷണങ്ങളില്ല, വൃഷണമില്ലാണ്ടാണ് പോണത് ദേവലോകത്ത്. അധ്യാത്മരാമായണം ആയപ്പോഴത്തേക്ക് സഹസ്രഭകനായിട്ട് തീരട്ടെ എന്നാണ്. വലിയ വ്യത്യാസമാണ്. സഹസ്രഭകനായിട്ട് പിന്നെന്തുണ്ടായി പറയുന്നില്ല, അധ്യാത്മരാമായണം പറയുന്നില്ല. അപ്പൊ ദേവേന്ദ്രൻ പിന്നെ സഹസ്രഭകനാണോ? ഒട്ടല്ല, അതല്ലല്ലോ, അത് ശരിയല്ല. അപ്പൊ ഒരിക്കലും ആ ശാപവാക്യം അത് ശരിയല്ല. അവിടെ നമ്മൾ വാൽമീകി രാമായണം തന്നെ സ്വീകരിക്കണം. അവിടെ നിഷ്ഫലനായി തീരട്ടെ എന്ന് ശപിച്ചതോടുകൂടെ വൃഷണം ഭൂമിയിൽ പോയി, ഇതുമായിട്ട് ദേവലോകത്ത് പോയി, ദേവന്മാരെയൊക്കെ വിളിച്ചു കൂട്ടി, ദൈഗതികളുടെ എനിക്ക് വന്നു, ഞാൻ ഈ ഗൗതമൻ്റെ തപസ്സിൻ്റെ ആധിക്യം കൊണ്ട് നമുക്കൊക്കെ നാശം വരും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ തപസ്സൊന്നും ഇല്ലാണ്ടാക്കാനാണ് പോയത്, അതുകൊണ്ട് എന്നെ രക്ഷിക്കേണ്ടത് നിങ്ങളുടെയൊക്കെ കർത്തവ്യമാണ്. അങ്ങനെ ദേവന്മാരൊക്കെ കൂടി ആലോചിച്ച് ഇനിയിപ്പോൾ എന്താ ചെയ്യാം. അപ്പോൾ ദേവലോകത്തെ വൈദ്യന്മാരുണ്ട്, അശ്വിനികുമാരന്മാർ, പക്ഷെ ഈ കേസിന് അവർ പോരാ, ഇത് കുറച്ചും കൂടി കുറച്ചൊരു ഗുരുതരമായ കേസാണ്. അങ്ങനെ, അതെ തമാശയല്ല, വാൽമീകി രാമായണത്തിൽ പറയുന്നതാണ് പറയുന്നത്. അങ്ങനെ അവർ
പിതൃദേവന്മാരെ പ്രത്യേകമായി കൊണ്ടുവന്നു എന്നാണ്. അപ്പോൾ ഈ പിതൃദേവന്മാർ അത്രയും വലിയ സർജന്മാരായിരിക്കണം. എന്നിട്ട് അവർ ഒരാടിൻ്റെ വൃഷണം എടുത്തിട്ട് ദേവേന്ദ്രന് സർജറി ചെയ്ത് ഫിറ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ദേവേന്ദ്രൻ മേഷവൃഷണനായി, ആടിൻ്റെ വൃഷണത്തോടു കൂടിയവനായി. അതാണ് വാൽമീകി രാമായണം പറയുന്നത്. ഇത്തരം ചില വ്യത്യാസങ്ങളൊക്കെ മൂലരാമായണത്തിൽ നിന്ന് അധ്യാത്മരാമായണത്തിനുണ്ടെന്നുള്ളത് ഓർമ്മിക്കുക. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.